കോൾ എടുത്ത ഉടനെ സംഭവം ഭീഷണിയും തെറിവിളിയും ആയതുകൊണ്ട് അത് ഞാൻ കട്ട് ചെയ്തു പിന്നെ ഈ കോൾ കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരിക്കാം ഈ കേസിൽ ജാതി ആ തെറിവിളികൾ അതാണല്ലോ പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ എൻ്റെയും എന്നെ പോലെ ഒരുപാട് പേരുടെയും ഒരുപാട് കമ്മ്യൂണിറ്റീസിൻ്റെ ഒക്കെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്നതാണ് അപ്പം അതിനൊരു ഒരു ഒരു മാപ്പ് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അപമാര്യതയായി പെരുമാറിയത് സുരേഷ് ഗോപി പറഞ്ഞ മാപ്പിന്റെ പ്രശ്നം ഞാനിങ്ങനെയാണ് ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾക്ക് വിഷമായിട്ടുണ്ടെങ്കിൽ സോറി എന്നുള്ളതാണ് അത് മാപ്പ് വർച്ചിലല്ല അത് ന്യായീകരണമാണ് എനിക്ക് ന്യായീകരണം വേണ്ട ആർക്കും സിനിമ ചെയ്യാമെങ്കിൽ ആർക്കും നിരൂപണം ചെയ്യാം എന്നെ പ്രൊഡ്യൂസേഴ്സ് ആരും വിളിച്ചതുവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് എന്നോട് വിളിക്കുമ്പോൾ അത്മോസ് റെസ്പെക്ട് വളരെ നല്ല രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് ലാഭം മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സിനിമ ചെയ്യിപ്പിച്ച ആളുകൾ അവർക്കത് സാധിച്ചില്ല ഉറപ്പായി അവിടെ ചോദ്യങ്ങളുണ്ടാവും അപ്പൊ സ്വാഭാവികമായി ഇത് ആരുടെയെങ്കിലും ഒക്കെ തലയിലേക്ക് എടുത്തു വെക്കണമല്ലോ എന്നെ വിളിച്ചൊരു ഒരു ഭീഷണി നമുക്ക് എടുത്തു ഒരു സെന്റൻസ് ഒരു ഒരു നടൻ്റെയിൽ നിന്ന് വന്നതാണ് അതിലെ ഭീഷണി എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് ആയിരുന്നു യു ആർ മെസ്സിങ് വിത്ത് ദ റോങ് പേഴ്സൺ അത്രേ ഉള്ളൂ അത് ഇപ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ വലിയ വിലയൊന്നും കൊടുക്കണ്ടാത്ത ആളുകൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പ്രത്യേകിച്ച് മൂവി റിവ്യൂ ചെയ്യുന്നവരൊക്കെ പെയ്ഡായിട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന ഇരുണ്ട ലോകത്തെ അധോലോക നായകന്മാരൊക്കെ ആയിട്ടാണ് നമ്മളെയൊക്കെ വർണ്ണിച്ച് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇവർ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുമ്പോൾ തിയേറ്റർ ഡംപിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാളുടെ ജീവനെ ഭീഷണിപ്പെടുത്താനോ അയാളുടെ അമ്മയ്ക്ക് വിളിക്കാനോ അച്ഛനെ വിളിക്കാനോ ഇവിടെ അവകാശവും അധികാരവും ഒന്നുമില്ല അല്ല നമുക്ക് വന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ തന്നെ ഞാൻ ആ സിനിമ കാണാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമുക്ക് എങ്ങനെ വരുമെന്നുള്ളത് ഉണ്ണി വ്ലോക്സിലെ ഉണ്ണിയാണ് ഉള്ളത് ഉണ്ണി യെസ് ട്രെയിലർ അടിപൊളി നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് ഒരു സാധനമാണ് ഇതൊക്കെ കൊടുക്കാൻ നമ്മൾ നിന്നു അതിൽ ശ്രദ്ധിക്കണ്ടേ അപ്പൊ എന്റെ അടുത്ത് വേറെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് പറഞ്ഞത് ബ്രോ നിങ്ങൾ ആ റിവ്യൂ ട്രെയിലർ ഡീകോഡിങ് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഹോസ്ലറും എനിക്ക് കുറെ കിട്ടി സൗണ്ടിന്റെ സാധനമൊക്കെ കിട്ടി അത് ഇങ്ങനെ ഒത്തു വരുന്നതാണ് അവർ ക്ലൂ തന്നാൽ നമുക്ക് കിട്ടും

ജിത്തു ജോസഫിന്റെ ഇത് മറ്റേ ചളി ഞാൻ ആദ്യം ശ്രദ്ധിച്ചു പിന്നെ കയറി വന്നപ്പം ഗണേഷ് കുമാറിന് എന്താ ഞെട്ടലില്ലാത്തത് ഫുൾ കൂളായിട്ട് കയറി വന്നു എന്തായാലും പുള്ളിയുടെ അഭിനയത്തിൽ പാളി പോകില്ല അങ്ങനെ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നാലേ അപ്പം എന്തോ ഒരു സാധനം അങ്ങനെ അവിടുന്ന് ആ ഡീകോഡ് ചെയ്യാന്നുള്ള ചിന്ത വന്നു ഭയങ്കര സിദ്ദിഖാണല്ലോ ആ സിനിമ കൊണ്ടുപോകുന്നത് ശരിക്കും ലാലട്ടൻ സൈലന്റായി നിൽക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ലാലേട്ടനെ സൈലന്റ് ആക്കുന്ന പെർഫോമൻസ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ വാദങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരു വാദം ശരിക്കും അഡ്മിറ്റ് ചെയ്യേണ്ടതാണ് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് പറയുന്ന ഒരു വാദം അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണെന്നുള്ളത് സിദ്ദിക്കിൻ്റെ ക്യാരക്ടറിനും മനസ്സിലായി കാരണം അവർ നേരത്തെ തന്നെ അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവർ പ്രൊഫഷനാണ് ഈ കാര്യത്തിലൊന്നും അവർക്ക് അതേ അഭിപ്രായമല്ല ഉള്ളത് അവർ പ്രൊഫഷൻ അപ്പോൾ ആ വക്കീൽ അവിടെ ഇരുന്നിട്ട് അയാളുടെ ഒരു ചെറിയൊരു ഉണ്ട് അതായത് ഇത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് അഡ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഞാൻ ഞാനെടുത്ത് വാദിക്കാം അപ്പോൾ ചെറിയൊരു ഇങ്ങനെ ഒരു ഒരു പിടിക്കുന്നുണ്ട് പിടിച്ചിട്ടാണ് അയാൾ അവിടെ നിന്ന് വാദിക്കാൻ വേണ്ടി എണീറ്റ് വരുന്നത് ഇത്രയും സൂക്ഷ്മമായിട്ടൊക്കെ ഇതിനെ കാണുന്നത് ഭയങ്കര അസാധ്യമായിട്ടുള്ള സംഭവം അല്ലേ അത് അവരുടെ എക്സ്പീരിയൻസ് അല്ലേ ഇത്രയും കാലം അവർ എന്ത് ചെയ്യായിരുന്നു എന്നുള്ള ഞാനിങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സൂപ്പർ സ്റ്റാർസിനെ ഒക്കെ പറയുമ്പോഴും ഇപ്പൊ നമുക്ക് വളരെ ബ്രില്യൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എന്നൊക്കെ എടുത്തു പറയാവുന്ന ഒരാൾ സിദ്ദിഖ് സാർ തന്നെ എപ്പോഴും കൊണ്ടിട്ടാലും പിന്നെ എന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ പുള്ളി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നമുക്കിതില് ബ്രില്യൻസ് ഫീൽ ചെയ്യൂല പക്ഷെ അങ്ങനെ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ ജഗദീഷ് ഏട്ടൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പോൾ ഒടുവിൽ ഓസിലറിൽ വന്ന ക്യാരക്ടറും ഓസിലറിന്റെ ആ ക്യാരക്ടറിൻ്റെ മീറ്റർ ശ്രദ്ധിക്കുകയും മനസ്സിലാവും ഇയാൾ കുറച്ച് റിസർച്ച് ചെയ്യുന്ന ആളാണ് എന്നുള്ളത് ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെസാമിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു സിനിമ കണ്ടിട്ട് ഇടവും അതായത് നമ്മൾ റിവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാലും റിവ്യൂ നമ്മുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കിടക്കുന്നു അതുകഴിഞ്ഞ് ഡിസ്കഷൻസ് വരുമല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇതുപോലെ വിളിച്ച് ഡിസ്കസ് ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മളിങ്ങനെ പറയാം ജഗദീഷ് ഏട്ടന്റെ ക്യാരക്ടർ ആ സിനിമയിൽ നമ്മൾ ഒരുപാട് പറയേണ്ടതുണ്ട് കാര്യം കുറച്ചേ ഉള്ളൂ കുറച്ച് ഡയലോഗേ ഉള്ളൂ അയാൾ മൃതശരീരങ്ങളോട് സംസാരിക്കുന്ന ആളാണ് അവിടെ എക്സ്പ്രഷൻസ് ഇല്ല മൃതശരീരങ്ങൾക്ക് ഭാവമില്ല അതേപോലെ മൃതശരീരങ്ങൾക്ക് ഈ വോയിസ് മോഡുലേഷൻ ഇല്ല ജഗദീഷ്ടം സംസാരിക്കുമ്പോൾ ഈ ഭയങ്കര ആയിട്ട് നിന്നിട്ടാണ് സംസാരിക്കുന്നത് മാത്രമല്ല അയാളുടെ വികാരങ്ങൾ മരിച്ചതാണ് ആ എലമെന്റ് ഉണ്ടല്ലോ മരണം അല്ലെങ്കിൽ എന്താ പറയുക മൃതമായ ഒരു സാധനം അത് എക്സ്പ്രഷനിലും ഡയലോഗ് ഡെലിവറിയിലും ഭാര്യ ഫോറൻസിക് ഫോറൻസിക് സർജൻ ആയിരുന്നു ഫോറൻസിന് ഒബ്സർവ് ചെയ്ത് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളും ഉണ്ടാവും മറ്റ് ഇപ്പം അവരുടെ സുഹൃത്തുക്കളോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഒബ്സർവ് ചെയ്യുന്നതിന്റെ അതിന്റെ ഒക്കെ ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യാപ്ചർ നടന്നിട്ടുണ്ട് അത് കാണാനുണ്ട് ആ സിനിമയിൽ ശരിക്കും നമ്മൾ ആഘോഷിക്കേണ്ട പെർഫോമൻസുകളിൽ ഒന്ന് ജഗദീഷ് അതെ അതെ അത് പുള്ളിയോട് നമ്മൾ ചോദിക്കുകയും വേണം കാരണം എന്താ വെച്ചാൽ എനിക്ക് അടുത്ത് കാണുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നുള്ളത് ആരാണ് നിശ്ചയിച്ചത് എന്നുള്ളത് ഒരു സംഗതിയാണ് സത്യം വന്നാല് ഇപ്പോ ഏതവസ്ഥയിലാണ് കേസ് എന്തവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാനിപ്പോ കംപ്ലൈന്റ് കൊടുത്തു കംപ്ലയിന്റ് കൊടുത്തതിന് റെസിറ്റ് കിട്ടിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അതിനുശേഷം ഞായറാഴ്ച വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനില് അപ്പൊ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അനീഷമ്പൂർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സംസാരിച്ചു ഐ മീൻ ഉദ്യോഗസ്ഥൻ നമ്മളോട് കോമൺ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അതിന് ശേഷം ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ കമ്മീഷൻ ഓഫീസിലേക്ക് അത് ഫോർവേഡ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഫോർമാലിറ്റി പറഞ്ഞത് അതിന് ശേഷം വ്യാഴാഴ്ച മറ്റോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഒന്ന് സ്റ്റേഷനിലേക്ക് വരാമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് വിളിക്കുന്നത് ഐ മീൻ ഞാൻ അങ്ങനെ പ്രിപ്പയർഡ് പ്രിപ്പേർഡല്ലായിരുന്നു ചെല്ലാമോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് എത്താൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ടൈം എടുത്തു അപ്പോഴേക്കും സി ഐ സാറിന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു അദ്ദേഹം പോയി എന്ന് പറഞ്ഞു അപ്പോൾ ആ കൂടെ ഇദ്ദേഹം പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വിളി വന്നു ഇന്നിപ്പോൾ വരണ്ട നമ്മൾ എ സി പി ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യാനാണ് സാറിപ്പോൾ എന്ന് പറഞ്ഞു അതാണ് നിലവിലുള്ള കേസിൻ്റെ നിയമപരമായിട്ടുള്ള ഇത് സംഭവങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഒരു ഒമ്പത് മണി സമയത്ത് റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞൊരു പത്തേകാലു മുതൽ എനിക്ക് വിളി വരുന്നു പത്തരയ്ക്ക് ഞാൻ കോൾ എടുക്കുന്നു കോൾ എടുത്ത ഉടനെ സംഭവം ഭീഷണിയും തിരുവിളിയും അത് ഞാൻ കട്ട് ചെയ്തു എൻ്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിൽ കോൾ റെക്കോർഡില്ല എനിക്കിതിനൊന്നും പ്രൂഫില്ലാതെയോ നാളെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് ചീത്ത വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തെളിവില്ലല്ലോ അപ്പം എനിക്ക് ആകെയുള്ള ഓപ്ഷൻ വീട്ടിൽ വന്നിട്ട് ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാമെന്നുള്ള അപ്പം ഞാൻ പത്തരക്കത്തെ ഷോയ്ക്ക് ഒരു സിനിമയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കാം അതാണെങ്കിൽ ആ ആഴ്ച ഇറങ്ങിയ എനിക്ക് ആകെ പ്രതീക്ഷയുള്ള സിനിമ അല്ലെങ്കിൽ അത്രയും പ്രതീക്ഷ കൂടുതലുള്ളൊരു പടമാണ് പക്ഷേ അത് ക്യാൻസൽ ചെയ്ത് ഇറങ്ങി ഞാൻ ഇറങ്ങുന്ന സമയത്താണ് ഓർത്തത് ലുലുൽ എൻ്റെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനെ വിളിച്ചു വിളിച്ചു അവൻ്റെ ഫോൺ എടുത്തു വെച്ച് ഇത് സ്പീക്കറിൽ ഇട്ടിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് ഒരു രണ്ടാമത്തെ കോൾ പകുതിക്ക് ആയപ്പോഴേക്കും ഇതിൻ്റെ പോക്ക് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി അത്രയല്ല സംസാരത്തിൽ അത്രയും പിന്നെ ഈ കോൾ കണ്ടിന്യൂസ് വന്നുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ആദ്യം രാത്രി തന്നെ കമ്മീഷൻ ഓഫീസിൽ പോയാലോ എന്ന് വിചാരിച്ചു അപ്പം സുഹൃത്തുക്കളാരും ഇല്ല എനിക്കിത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ അനിയത്തിമാരും അമ്മയൊക്കെയുള്ള അവർ വെറുതെ പാനിക്കാവുള്ളൂ അപ്പം ഞാൻ ആലോചിച്ച് ഓൺലൈനായിട്ട് എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കളായിട്ടുള്ള വക്കീലന്മാരോടും ചോദിച്ചു അപ്പോൾ ഓൺലൈൻ ആയിട്ടൊരു കംപ്ലയിൻറ്റ് അത് കംപ്ലൈൻ്റ് നമ്മൾ ചെയ്തു എന്നുള്ളൊരു ഇത് വേണം അങ്ങനെ ഇളമക്കര എസ് ഐക്കും എ സി പി ക്കും മെയിൽ അയച്ചു അതൊരു പന്ത്രണ്ടേ മുക്കാൽ ആ സമയമൊക്കെ ആയി ആ സമയത്ത് എനിക്ക് കോള് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രാത്രിയൊക്കെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളോട് താല്പര്യമുള്ള ആളുകളാണെങ്കിലും പുള്ളി വിളിച്ച് എൻ്റെ അഡ്രസ്സ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താലോ എന്നൊക്കെ പറയുന്ന പേടിയുണ്ടല്ലോ അപ്പം ഓൾറെഡി ആ കോളിൽ പറയുന്നുണ്ട് എൻ്റെ കൂടെ പത്ത് പേരുണ്ട് പതിനഞ്ച് എന്നൊക്കെ അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ പേടി വർക്കൗട്ടാകും ഒരു നാലഞ്ച് മണിവരെയൊക്കെ നല്ല ടെൻഷനായിരുന്നു അത് കഴിഞ്ഞ് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി അത് നേരിട്ട് കംപ്ലയിൻ്റ് കൊടുക്കുന്നതും വീഡിയോയും കൂടി ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഒരു ധൈര്യം വന്നത് ഇതിപ്പം നാലു പേർക്ക് അറിയാം മറ്റത് ആർക്കും അറിയില്ലത് ഞാനിത് എല്ലാം കഴിഞ്ഞ് പറയുന്നതിനേക്കാൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്നൊരു സുരക്ഷിതമുണ്ടല്ലോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു ധൈര്യം എന്ന് പറയുന്നൊരു സംഭവമായി തെരുവിളി ഞാൻ കേട്ടായിരുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് തെരുവിളിക്കുകയാണ് അത് മദ്യപിച്ചിട്ട് തെരുവിളിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുള്ളിയുടെ ഒരു നിലപാടെ പുള്ളി അന്നേരത്തെ വികാരത്തിൽ വിളിച്ചുപോയി എന്നാണ് പറയുന്നത് പക്ഷെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം സിനിമ വളരെ മോശമാണെന്ന് പറഞ്ഞു അതായത് ഈ സിനിമയിൽ പറഞ്ഞതിനേക്കാൾ മോശമായി ഞാൻ പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ട് അല്ലെങ്കിൽ മോശമായി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട് അതിന്റെ സംവിധായകരും നമ്മളോട് ആ സമയത്തോ പിന്നീട് എപ്പോഴെങ്കിലും അവരുടെ നീരസം പങ്കുവെച്ചിട്ടുമുണ്ട് അതിനൊക്കെ ഒരു ഒരു മാന്യതയുണ്ടായിരുന്നു ഈവൻ എന്നെ വിളിച്ചൊരു ഒരു ഭീഷണിന്ന് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സെന്റൻസ് ഒരു ഒരു നടൻ്റെയിൽ നിന്ന് വന്നതാണ് അതിലെ ഭീഷണി എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് ആയിരുന്നു യു ആർ മെസ്സിങ് വിത്ത് ദ റോങ് പേഴ്സൺ അത്രേ ഉള്ളൂ അത് അപ്പം അങ്ങനത്തെ ഒക്കെ സെന്റൻസ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഭീകരത എന്ന് പറയുന്നത് താരതമ്യേന കുറവുമാണ് പിന്നെ അതിനൊരു മാന്യതയുടെ എലമെൻ്റ് ഉണ്ട് ഈ തെറി വിളിയാകുമ്പോൾ ഇത് നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് ബാധിക്കും ഇപ്പം നമ്മളെ ഒരാളൊരു പത്ത് ആയിട്ട് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അയക്കാം നമ്മളോട് ദേഷ്യമൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മുടെ അടുത്തേക്ക് വിളിക്കുന്ന വാക്കുകൾ മുഴുവൻ തെറിവാക്കുകളാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ട്രെയിൻ ഉണ്ട് ശരിക്കും അതിനകത്തൊരു പേടിയുടെ എലമെന്റ് വന്നിട്ടുണ്ടായിരുന്നു

ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ ഒരാളോട് മാന്യമായി പെരുമാറുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നുണ്ട് അദ്ദേഹം ആരാണ് എന്താണ് എന്നുള്ളത് പുള്ളിക്ക് തന്നെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ചോദിച്ചതുമാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒരാളാണല്ലോ ഇത്രയും പുരസ്കാരം വാങ്ങിയിട്ടുള്ള ഒരാളാണല്ലോ എന്നുള്ളതാണ് ആ സിനിമ കാണാൻ പോകുന്നതിൻ്റെ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അതിന്റെ ടീസർ നമ്മൾ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും അത് പോയി കാണണമല്ലോ നമ്മളെ ആള് നമ്മളെ സബ്സ്ക്രൈബ് അത് വിശ്വസിക്കും രണ്ടത് അനീഷൻ പറഞ്ഞ സിനിമ ആയതുകൊണ്ടാണ് അതിന് പോകുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ലുക്കപ്പ് ചെയ്യുന്ന ബഹുമാനത്തോടെ നോക്കി കണ്ടിട്ടുള്ള ഒരാളിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ എന്താ പറയുക അത് ഏത് തരത്തിലാണെങ്കിലും അത് ക്ഷമിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ സക്രയുടെ ഗർഭിണികൾ നല്ല പടമായിരുന്നു അയാള് ആ സമയത്താണ് നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നത് ഞാൻ റേഡിയോ ബാങ്കുവിലായിരുന്നു ആ സമയത്ത് ഞാൻ ആ സമയത്ത് പുള്ളിയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ നമ്പർ എന്തെങ്കിലും സേവ് ആയിട്ടുള്ളത് അപ്പോ ആ റെസ്പെക്ട് നമുക്ക് പുള്ളിയോടുണ്ട് ഈ യുടെ റിവ്യൂ ഉണ്ണിയല്ല കോക്ക് ചെയ്യുന്ന സമയത്തും കോക്ക് കുറച്ചുകൂടെ കോക്കിന്റെ ഒരു സ്റ്റൈലിലാണ് അത് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ കോക്കാണ് കുറച്ചുകൂടെ പ്രോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ണി കുറച്ചുകൂടെ ഒരു മിഡിൽ പിടിക്കുന്ന ഒരാളാണ് എപ്പോഴും അങ്ങനെ ഫെയർ ആയിട്ട് തന്നെ കണ്ടാൽ മതി എന്നുദ്ദേശിക്കുന്നതാണ് അതിൽ പ്രോവക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടായിരുന്നില്ല സിനിമയെ കുറിച്ചുള്ള അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ടായിരിക്കാം പുള്ളി ഇത്രയും പ്രോക്ക് ചെയ്തതെന്നാണ് ഉണ്ണി മനസ്സിലാക്കിയെടുക്കണേ പ്രോവോക് ഭീഷണിപ്പെടുത്തി ചീത്ത വിളിച്ചു എന്നുള്ളത് മാത്രമല്ല ബാക്കി ഇതിന് മുമ്പത്തെ കേസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പരാതിയൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്ന പല കേസുകളിലും ഒന്ന് ആ സിനിമയ്ക്ക് വേണ്ടുന്ന പബ്ലിസിറ്റി കിട്ടിയിട്ടില്ലായിരുന്നു രണ്ട് ആ സിനിമ കണ്ടിട്ട് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇപ്പോൾ വനിതാ വിനയത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ട് സൂപ്പർ പടമാണ് എന്ന് പറയുന്ന ഒരു തിയേറ്റർ റെസ്പോൺസ് കൊടുക്കുന്നത് ഒഴിച്ചാൽ അതൊരു മികച്ച അഭിപ്രായങ്ങൾ കിട്ടിയ സിനിമകളും അപ്പം നമുക്കൊരു പരാജയം പറ്റി അത് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം ഉണ്ടാവാം ആ ദേഷ്യത്തിൽ നിന്നുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് കണ്ട്രോൾ ചെയ്യണമായിരുന്നു അതാണ് ഞാൻ ഞാനിതിൽ ഉദ്ദേശിക്കുന്ന പിന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ എൻ്റെയും എന്നെ പോലെ ഒരുപാട് പേരുടെയും ഒരുപാട് കമ്മ്യൂണിറ്റീസിൻ്റെയും ഒക്കെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്നതാണ് അപ്പം അതിനൊരു ഒരു ഒരു മാപ്പു വറച്ചിലുണ്ടാവണം അല്ലെങ്കിൽ അത് ഇനി ആവർത്തിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് കിട്ടണം അത് എന്താ പറയുക ഇപ്പം നമുക്ക് അങ്ങോട്ടേന്ന് ഇതേപോലെ ഭീഷണിപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ നമുക്കിവിടെ ഒരു പൗരൻ പൗരനുള്ള നിലയ്ക്ക് എനിക്ക് നിയമമാണ് ആ പരിരക്ഷ ഉറപ്പ് വരുന്നത് അധിക്ഷേപം ഉണ്ടോ ഉണ്ണി സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയും ആ തെറിവിളികൾ അതാണല്ലോ ആ ആ വിളികളിൽ ഒരുപാട് വട്ടം ആവർത്തിച്ച് 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 മോനെ വിളിക്കുന്നത് കൂട്ടത്തിൽ ഉണ്ട് ചേർത്തിട്ടല്ലേ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ സത്യത്തിൽ ഇപ്പൊ സൈബർ ക്രൈം പോലെയുള്ള കാര്യങ്ങളിൽ പോലെ ഇങ്ങനെയുള്ള കേസുകൾക്കൊന്നും അധികം പ്രാധാന്യം കൊടുക്കില്ല പക്ഷേ നമ്മള് ഭയങ്കര ഹെർട്ടായിരിക്കും നമ്മൾ സീരിയസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അവർ കാണുന്നത് ഒരു സാധാരണഗതികളുടെ ഒരു കേസ് ഒരു രണ്ടുപേര് നമ്മളെ തർക്കമായിട്ടായിരിക്കും പലപ്പോഴും കാണുക അങ്ങനെ തന്നെയാണ് ഒന്നി ഒന്നിക്കും അതായത് നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ കുറെ ഇമേജുകളൊക്കെ ബിൽഡ് ചെയ്ത് വെക്കും ഇപ്പൊ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ വലിയ വിലയൊന്നും കൊടുക്കണ്ടാത്ത ആളുകൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പ്രത്യേകിച്ച് മൂവി റിവ്യൂ ചെയ്യുന്നവരൊക്കെ പെയ്ഡായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നതാണ് ഇരുണ്ട ലോകത്തെ അധോ ലോക നായകന്മാരൊക്കെ ആയിട്ടാണ് നമ്മളെയൊക്കെ വർണ്ണിച്ച് വെച്ചിരിക്കുന്നത് അതൊരു എഫക്റ്റ് ആണ് അതേപോലെ തന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇപ്പം സിനിമാക്കാരെ കുറിച്ച് സിനിമ എന്ന് പറയുമ്പോഴേക്കും പുതിയ സിനിമാ പ്രവർത്തകരുടെ കൂടെ ലഹരി മരുന്നിനെ ചേർത്ത് വെക്കുന്നത് മാധ്യമങ്ങളുടെ സംഭാവനയാണ് മാപ്പാന്ന് വിളിക്കുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ അവർ ഇതുപോലെ ഒരുപാട് തൊഴിൽ മേഖലകളെ മോശമാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇമേജ് ഒരുപക്ഷെ പോലീസിന്റെ നടപടികളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം ചെന്നിരിക്കുമ്പോൾ നമ്മളോട് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് നിങ്ങൾക്ക് ഒരു സിനിമ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അറിയുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ സർ ഉണ്ടായ കാലം മുതലേ നിരൂപണം ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഞാൻ വളരെ മോശം ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം എൻ്റെ റിവ്യൂ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു സാർ ആ റിവ്യൂ ഒന്ന് പ്ലേ ചെയ്യും അതൊന്ന് കണ്ടുനോക്കും ഞാൻ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല അപ്പം പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഈ പറയുന്ന പൊതുബോധത്തിൽ നിന്നുണ്ടായതായിരിക്കാം ആ മനുഷ്യനെ ഞാൻ പോലീസുകാരാന്നല്ല പറയുന്നത് ഞാൻ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നില്ല കാര്യം യൂട്യൂബേഴ്സിനെ കുറിച്ചും സിനിമ റിവ്യൂ ചെയ്യുന്നവരെ കുറിച്ചും വളരെ മോശമായിട്ടുള്ള ഒപ്പീനിയൻ ജനറേറ്റഡാണ് അത് ഓൾറെഡി ഉണ്ട് നമുക്ക് പലപ്പോഴും ഈ കേസുകളൊക്കെ കോടതി ചെല്ലുന്ന സമയത്ത് ഈ കോടതി പറഞ്ഞു എന്ന് പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളിലും ഈ പൊതുധാരണ റിഫ്ലെക്ട് ചെയ്യുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു റിഫ്ലക്ഷൻ എനിക്ക് പോലീസിന്റെ സംസാരത്തിലും ഫീൽ ചെയ്തിരുന്നു പക്ഷെ അവിടെയുള്ള സി പി എം ആണെങ്കിലും സംസാരത്തിന്റെ അവസാനം ആയപ്പോഴേക്കും സി ഐയും കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് എനിക്ക് തോന്നിയിരുന്നു അവസാനം ആയപ്പോഴേക്കും നല്ല രീതിയിലാണ് സംസാരിച്ചത് പിന്നെ അവിടുത്തെ സി പി ഒ അദ്ദേഹം ഇടയ്ക്ക് വിളിച്ച് ഈ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ വളരെ നല്ലൊരു ഈ പൊതുവിൽ ഒരു ധാരണയുള്ളത് ഈ നിരൂപകർ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ സിനിമയെ കുറിച്ച് ഒരു ധാരണയല്ല ഇല്ലെങ്കിൽ നിരൂപകർക്ക് ഏതാണ്ട് സിനിമ എടുക്കുന്നതിനപ്പുറത്തേക്കുള്ള നോളജ് വേണം എന്നൊക്കെയുള്ള ഒരു ആസ്വാദനത്തിന്റെ തലത്തിൽ നിന്ന് ഒരു ആസ്വാദകന്റെ തലത്തിൽ നിന്ന് കാണേണ്ടതാണ് കല എന്നുള്ളതാണ് അത് നമുക്ക് സംഗീതം അറിയണമെന്നില്ല സംഗീതം ആസ്വദിക്കാൻ എന്നുള്ള പക്ഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം അത് ആസ്വദിക്കുന്ന നമുക്ക് ആസ്വദിക്കാൻ പറ്റിയോ നമ്മൾ അത് ആസ്വാദ്യകരമായോ ശരിയാണ് ചിലപ്പോൾ ചില കലകളൊക്കെ കാണാൻ നമുക്ക് നമുക്കതിൻ്റെ മുദ്രകളൊക്കെ ധാരണ ഉണ്ടാവണം പക്ഷേ സാധാരണഗതിയിൽ മാസ് മീഡിയം എന്നുള്ള അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ മുദ്രകളുടെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അങ്ങനെ ഒരു കലയാണ് ഈ ഇതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധ ധാരണ വരുന്നത് അത് ഈ പറയുന്ന പൈസ ഇൻവോൾഡ് ആണ് പൈസ ആവുമ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ എന്നെ പ്രൊഡ്യൂസേഴ്സ് ആരും വിളിച്ചതുവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് എന്നോട് വിളിക്കുമ്പോൾ അത്മോസ് റെസ്പെക്റ്റ് വളരെ നല്ല രീതിയിലേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ അപ്പം അവരുടെ വിഷയമല്ല അത് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് ലാഭം മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവരെക്കൊണ്ട് സിനിമ ചെയ്യിപ്പിച്ച ആളുകൾ അവർക്കത് സാധിച്ചില്ല ഉറപ്പായി അവിടെ ചോദ്യങ്ങളുണ്ടാവും ചോദ്യങ്ങൾ നിങ്ങളുടെ സിനിമ എന്തുകൊണ്ട് മോശമായി എന്നുള്ളത് അടക്കം വരും അപ്പോൾ സ്വാഭാവികമായി ഇത് ആരുടെയെങ്കിലും തലയിലേക്ക് എടുത്തു വെക്കണമല്ലോ അങ്ങനെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു പ്രോസസ്സാണ് ഈ ഒരു സംഭവം ഇപ്പം പണ്ട് നാടകങ്ങൾ ആളുകളിലേക്ക് എന്താ പറയുക കോമൺ ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്കാണ് നാടകങ്ങൾ പോയത് അതേപോലെ കോമൺ ആയിട്ടുള്ള ആളുകൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് കഥ പറയുന്ന കേൾക്കുന്നതും അതുപോലെ പാട്ട് കേൾക്കുന്നതും ഇത്രയേ ഉള്ളൂ ഇത് നമ്മളൊരു ശാസ്ത്രീയ നൃത്തം കാണാൻ വേണ്ടി അല്ല തിയേറ്ററിലേക്ക് പോകുന്നത് ഈ മോഹിനിയാട്ടത്തിനെ കുറിച്ച് അറിയാതെ ഞാൻ മോഹിനിയാട്ടത്തിൻ്റെ അത് കണ്ടിട്ട് അവരുടെ കൈയുടെ മൂവ്മെൻറ്റിൽ കുറച്ച് ഒരു കുറച്ചും കൂടി ഒന്ന് ഉണ്ട് അതൊന്ന് മാറ്റി പിടിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാര്യം അത് അങ്ങനെയാണെന്ന് ഡിഫൈൻഡാണ് സിനിമ അങ്ങനെ ഡിഫൈൻഡ് ആയി വെച്ചിരിക്കുന്നൊരു കാര്യമല്ല അത് ആർക്ക് വേണമെങ്കിലും ഇപ്പം സിനിമാക്കാര് തന്നെ അവർക്കെതിരെ ആരോപണങ്ങളോ അല്ലെങ്കിൽ സിനിമ മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ലാത്ത സിറ്റുവേഷനിൽ അവരുടെ ഹാപ്പി മൊമെന്റ്സിൽ അവർ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോ ഒക്കെ പറയുന്നത് ആർക്കും സിനിമ ചെയ്യാം മൊബൈൽ ഫോണുള്ള ആർക്കും സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വെൽക്കമിങ് ആണ് അപ്പൊ അങ്ങനെ ആയിട്ടുള്ളൊരു മീഡിയത്തിനെ കുറിച്ചാണ് പറയുന്നത് ആർക്കും സിനിമ ചെയ്യാമെങ്കിൽ ആർക്കും നിരൂപണം ചെയ്യാം അതില് ഈ ഇത് ചെയ്യുന്ന ആളുകളെ അപമാനിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിവാക്കണം എന്നേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചെയ്തു വെച്ചൊരു ആർട്ട്ഫോം പബ്ലിക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് തിയേറ്ററിൽ എത്തിക്കുന്നത് അല്ലാതെ മറ്റേ ഇത്രമാർക്ക് ഡിഗ്രിക്ക് വാങ്ങിച്ചിട്ടുള്ള ഇന്ന ഇന്ന കലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള സാഹിത്യകൃതികളൊക്കെ എഴുതി ഒരു രണ്ട് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണുള്ള ഞങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞിട്ടല്ല നാട്ടുകാരെ മുഴുവൻ വിളിക്കുകയാണ് അപ്പം നാട്ടുകാർക്ക് മുഴുവൻ ഇത് കാണാനും അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മാർക്കറ്റ് ചെയ്രുത് പിന്നെ ഇതിൽ ഈ പറയുന്ന പൈസ ഇൻവോൾഡ് ആവുന്നതാണ് ഇവരുടെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത് ഇതിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ റിവ്യൂ യൂട്യൂബിലിട്ടിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുകയല്ലേ എന്ന് ചോദിക്കുന്നത് ഈ നിരൂപണങ്ങൾ പത്രങ്ങളിലും മാസികകളിലും അച്ചടിച്ച് വന്നിരുന്നപ്പോൾ അവരൊക്കെ ശമ്പളം വാങ്ങിയാണ് സിനിമ കാണുകയും നിരൂപണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതൊരിക്കലും ഒരു ഫ്രീ സർവീസ് അല്ല നിങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ടാണ് ഈ സിനിമ കാണിച്ചു തരുന്നതെങ്കിൽ ഞാൻ അഭിപ്രായം പറയുമ്പോൾ ഞാൻ എൻ്റെ മോണട്ടൈസേഷൻ ഓഫീസറാണ് ഞാൻ ഫ്രീ ആയിട്ടല്ല സിനിമ കാണുന്നത് നിങ്ങൾക്ക് പൈസ തന്നിട്ടാണ് ഞാനത് കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അഭിപ്രായം പറയാം അതിന് ഞാൻ എന്തുണ്ടാക്കുന്നു എന്തുണ്ടാക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ വിഷയം പോലും അല്ല അപ്പം അതിനങ്ങനെ നോക്കിക്കാണാൻ കുറച്ച് പക്വത വേണം ഇത് നമ്മൾ പോസിറ്റീവ് പറയുമ്പോൾ നമ്മളെയൊക്കെ വെട്ടി വെട്ടിച്ച് റീലടിച്ച് എല്ലാം സെലിബ്രേറ്റ് ചെയ്യും നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ ശത്രുക്കളും സിനിമയുടെ അന്ധകരമൊക്കെ ആയിട്ട് മാറും ഇവർക്കൊക്കെ കാരണങ്ങളാണ് വേണ്ടത് അപ്പം ആദ്യം കോവിഡായിരുന്നു വിഷയം അത് കഴിഞ്ഞപ്പം എന്താണ് ആളുകൾ തിയേറ്ററിലേക്ക് വരാത്ത വേറെ എന്തോ ഒരു വിഷയത്തിൻ്റെ ഇടയിൽ വന്നായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് റിവ്യൂസിന്റെ നെഞ്ചിലേക്ക് വന്നത് ഇനിയിപ്പം അടുത്തൊരു കാരണം അവർ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും നാട്ടുകാർക്കും മനസ്സിലായി തുടങ്ങി ഈ റിവ്യൂസിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ മോശമായിരുന്നു കഴിഞ്ഞ വർഷം ഇവർ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുമ്പോൾ തിയേറ്റർ ഡമ്പിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് പത്തും പന്ത്രണ്ടും പടങ്ങളൊക്കെ ഒരാഴ്ച തിയേറ്ററിൽ കൊണ്ട് ഇടുകയാണ് അത് തൊട്ടടുത്ത ദിവസം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം വന്നാൽ ഫുൾ വാഷ് ഔട്ട് ആവുന്ന പടങ്ങൾ അത്രയും പടങ്ങൾ ഇറക്കിയിട്ടാണ് റിവ്യൂ ബോംബിംഗിന് പറയുന്നത് ഞങ്ങളാരും ആ പടം കണ്ടിട്ട് പോലും ഇല്ല അങ്ങനത്തെ ഭയങ്കര കോമഡിയാണത് ആരുടെയെങ്കിലും തലയിൽ വെച്ച് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് അദ്ദേഹത്തിനുണ്ടായ നഷ്ടം എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഴപ്പമല്ല കേട്ടോന്ന് വേണ്ടി അതിനകത്ത് പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറിയ പൈസ കിട്ടും ചെറിയ കാശിനു വേണ്ടിട്ടാണ് നിങ്ങൾ ചെയ്തത് പക്ഷെ ഞാൻ ഈ സിനിമ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാമോ അതായത് ഇതിന്റെ പിന്നിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയാമോ എന്ന് പറയുന്നതിൽ പല കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റും അതായത് ഞാൻ വലിയൊരു സംഭവമാണ് ഞാനൊരു വലിയ കാര്യം ചെയ്യാണ് പക്ഷെ നിങ്ങൾ ഈ ചെറിയ കാശിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ പരിപാടി ചെയ്യുമ്പോൾ അല്ല എന്ന് പറയുന്ന ഒരു ടോൺ ഉണ്ട് പറയാൻ ഇവർ ഈ കഷ്ടപ്പാടിൻ്റെ കാര്യം പറയുമ്പോഴേ ആ സ്ക്രിപ്റ്റ് വായിച്ച് അത് സിനിമ ആക്കുമ്പോൾ അറിയാം ഇത് മരുഭൂമിയിൽ പോയി ഷൂട്ട് ചെയ്യേണ്ടി വരും വെയിൽ കൊള്ളേണ്ടി വരും അവിടെ പെർമിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് ഇതൊക്കെ നമുക്ക് മുൻകൂർ അറിയാവുന്ന കാര്യമാണ് നല്ലൊരു സിനിമ ചെയ്യാൻ വേണ്ടി ചെന്ന് അവിടെ ചെന്ന് ഈ പൈസ മുഴുവൻ മരുഭൂമിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇത്രയും പണിയുണ്ട് എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കിയതല്ലത് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാം ആ ബുദ്ധിമുട്ട് ചെയ്യാൻ തയ്യാറായി അങ്ങനെ ബുദ്ധിമുട്ടുന്നതിന് പ്രതിഫലം പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം തുടങ്ങിയ പണിയാണത് ആ പണി അദ്ദേഹം ചെയ്തത് നന്നായിട്ടാണെങ്കിൽ അത് സിനിമയിൽ നന്നായി റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പം നമ്മൾ നല്ല അഭിപ്രായം പറയും അത്രയേ ഉള്ളൂ അല്ലാതെ ഈ എത്ര ഉണ്ടാക്കുന്നു എന്നുള്ളത് അത് ഈ പറഞ്ഞപോലെ പൈസയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് അവർ നാല് കോടി അഞ്ചു കോടി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു നമ്മൾ വെറും നൂറ്റമ്പത് രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു അവിടെ ഈ നൂറ്റമ്പത് രൂപ മാത്രമല്ല വേറെ ക്രിയേറ്റീവായി നമുക്ക് സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഗുണമുണ്ടാവുന്ന എത്രയോ കാര്യങ്ങൾ മാറ്റി വച്ച് രണ്ടര മണിക്കൂറും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് ഒരു സിനിമ കാണുമ്പോൾ ഇരുപത്തഞ്ചു മണിക്കൂറാണ് അവിടെ സ്പെൻഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന് വരെ ഉപകാരപ്പെടാവുന്ന അത്രയും സമയം ഇവർക്ക് കൊടുക്കുകയാണ് ഇതേപോലെ ഒരു ഇപ്പൊ ഒരു നൂറുപേരൊരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സമയത്തിന്റെ എത്രയോ മടങ്ങ് ആളുകൾ തിയേറ്ററിൽ പോയി സ്പെൻഡ് ചെയ്യുന്ന വഴി മാറുന്നുണ്ട് വർക്കിംഗ് അവേഴ്സ് ഇവർ പൈസ മാറ്റിയിട്ട് വർക്കിംഗ് അവേഴ്സ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും ഈ ബാക്കിയുള്ളവന്റെ പൈസയും അധ്വാനവും കുറച്ച് കാണുക ഒരു സിനിമ കണ്ടിട്ട് അതിനെക്കുറിച്ച് സത്യസന്ധമായ അഭിപ്രായം പറയാമെന്ന് പറയുന്നത് ഇപ്പം അവർ ചെയ്യട്ടെ ഒരു ഒരു പത്ത് സിനിമാക്കാർ മൂവി റിവ്യൂ ചാനൽ തുടങ്ങിയിട്ട് ചെയ്യട്ടെ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കേണ്ടതാണ് അവർക്ക് വേറെ സിനിമകൾ ചെയ്യേണ്ടതാണ് അപ്പം അവർ നിരൂപണം ചെയ്തു എന്നുള്ളതുകൊണ്ട് അവരെ നിരൂപണം ചെയ്യുന്നവർ ചിലപ്പോൾ കുറച്ചുകൂടി ഹാഷായിട്ട് സംസാരിച്ചേക്കാം എന്ന് പറയുന്ന ഭയം ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരുപാട് എലമെന്റുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് അവർ ഈ പണി ചെയ്യാറ് അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഈ പണി അപ്പം നമ്മുടെ എഫേർട്ട് അവിടെയുണ്ട് പിന്നെ ഈ സിനിമ ചില സിനിമയൊക്കെ കണ്ടു തീർക്കുന്നത് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതിന് ഇങ്ങോട്ടാണ് നമുക്ക് പൈസ കിട്ടേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട് ആ സിനിമ വരെ നമ്മൾ കണ്ടു തീർക്കുന്നില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ നമ്മളെന്തോ വലിയ കാര്യം ചെയ്തു ഞാൻ റേഡിയോ മേഖലയിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ഒരു മൂന്നാല് വർഷമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു സിനിമാക്കാരെ അടുത്ത് കാണുക പരിചയപ്പെടുക അതൊക്കെ ഒരു വൻ സംഭവമായിട്ട് കാര്യം ഞാൻ കണ്ണൂരാണ് ആദ്യം ജോയിൻ ചെയ്തത് അന്ന് സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് മുഴുവൻ വരുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലായിരുന്നെങ്കിൽ സിനിമാക്കാരെ കാണാൻ ഒക്കെ ഭയങ്കര കാര്യമായിരുന്നു അവിടെ വന്ന് കുറച്ച് വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരവരുടെ ജോലി ചെയ്യുന്നു ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു അവർ അവർ ചെയ്യുന്ന ജോലിയും അതിൻ്റെ റീച്ചും വെച്ചിട്ടുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവർക്കുണ്ട് ഞാൻ ചെയ്യുന്ന ജോലിയും കാര്യങ്ങളും വെച്ച് കിട്ടേണ്ടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് എനിക്കുണ്ട് അതിനങ്ങനെ കണ്ടാൽ അല്ലാതെ അതിൽ കൂടുതൽ ബഹുമാനം കൊടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ അവരെന്തോ വലിയ കാര്യം ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല അങ്ങനെ നോക്കിയാൽ നമ്മള് നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് എല്ലാം ഏറ്റവും കൂടുതൽ പണിയെടുക്കണം അത്രയും ജീവിതകാലം മുഴുവൻ സ്പെൻഡ് ചെയ്യുക പക്ഷെ അവരതിന്ന് പൈസ അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട് അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ലല്ലോ ഇടയ്ക്കെന്ന് ചോദിച്ചിട്ട് ഓസലറിൽ മമ്മൂക്ക വരുന്ന ഒരു ഗുമ്മുണ്ട് അപ്പോഴത്തേക്ക് അത് ലിഫ്റ്റ് ചെയ്യപ്പെടും ചിലർക്ക് അഭിപ്രായം പറയുന്നുണ്ട് ജയറാം ജയറാമ് പോയി എന്നുള്ളത് എൻ്റെ മനസ്സിനകത്ത് മമ്മൂക്ക വന്നതിന് ശേഷം ആ പാഠത്തിന് ഭയങ്കര ഒരു ലിഫ്റ്റ് കിട്ടി അത് ഞാൻ ഏത് അർത്ഥത്തിലാണ് അതിനെ വെച്ചാൽ ആ സ്റ്റാർ വന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു ഗുമ്മുണ്ട് പിന്നെ പുള്ളിയുടെ ശബ്ദം നെറേറ്റ് ചെയ്യപ്പെടുമ്പോഴും ഒക്കെ നമുക്ക് ആ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഉയർച്ചയുണ്ട് ആ അർത്ഥത്തിൽ സിനിമ കുറച്ചുകൂടെ മമ്മൂക്കയുടെ സിനിമ എന്ന് പറയാനാണ് എനിക്കിഷ്ടം മുണ്ണി എങ്ങനെയാണ് കാണുന്നതിന് അല്ല മമ്മൂക്ക വന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ തന്നെ ഞാൻ ആ സിനിമ കാണാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മമ്മൂക്ക എങ്ങനെ വരുമെന്നുള്ളത് അപ്പം അദ്ദേഹം വരുന്ന അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണിക്കുന്നതിന് മുമ്പേ മമ്മൂക്കയിലൂടെ ആ സിനിമ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ കാണാൻ കാത്തിരുന്നിട്ടുണ്ട് അത്രയും വലിയൊരു ഓപ്പണിങ് ആ സിനിമയ്ക്ക് കിട്ടുന്നതിനും മമ്മൂട്ടി എന്ന് പറയുന്ന ഫാക്ടർ ഒരു ഒരു വൻ സംഭവമാണ് അത് എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ ശാസ്ത്രീയമായി പറഞ്ഞേ അങ്ങനെ ഒന്നും അല്ല കേട്ടോ എന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിക്കാം പക്ഷെ അതാണ് സത്യം അങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ചെയ്ത ആ സിനിമേനെ അത് വേറൊരു തലത്തിൽ ഹെല്പ് ചെയ്തത് ഒരുപാട് ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ തന്നെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന എന്ന് ചിന്തിച്ച പോയ കുറേ മൊമെൻറ്റ്സ് സംഭവിച്ചു അതിനൊക്കെ ശേഷം മമ്മുക്ക വന്നു കഴിഞ്ഞപ്പോൾ ആ വാ ഫാക്ടറിൽ കുറേ സംഭവങ്ങൾ മിസ്സായിപ്പോയി അവിടെയൊക്കെ ഞാൻ ലോജിക്കലി എനിക്ക് ഭയങ്കര ഒരു ബാക്കൌട്ട് ഫീൽ ചെയ്തു തരും അതായത് ഈ സിനിമയുടെ റിവ്യൂ എങ്ങനെയാവും എന്നുള്ളത് നമ്മുടെ മനസ്സിലും നേരെ ബാക്കൌട്ടായിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ മമ്മുക്ക് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നത് അതോടുകൂടി നമ്മളത് വിട്ടു ഔട്ട് ആയി സാരമില്ല നമുക്ക് ബാക്കിയുള്ള സാധനം എൻജോയ് പിന്നെ എന്ന് വെച്ചാൽ സിനിമ ഒരു ഓവറോൾ സംഭവമായിട്ടാണല്ലോ നമ്മൾ മൊത്തത്തിൽ നോക്കുക പിന്നെ പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിൽ ലോജിക്കൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും ഡീപ്പായിട്ട് ആലോചിക്കുക അങ്ങനെ വരുമ്പം മമ്മുക്ക് മൊത്തത്തിൽ ആ സിനിമയെ എല്ലാ തലത്തിലും മാർക്കറ്റിംഗ് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ലോജിക്കൽ മിസ്റ്റേക്ക് കണ്ടെത്താൻ ഒന്ന് കുറച്ച് കഴിയട്ടെ എന്ന് വെക്കുന്നതും ഒക്കെ മമ്മൂക്കയുടെ ഫാക്ടറാണ് ഇതിന്റെ ഭാഗത്ത് അതീ പറയുന്ന സ്ക്രിപ്റ്റ് സാധനം ഒക്കെ വരുമ്പോൾ ലോജിക്കലിയൊക്കെ അവരുടെ ഇൻട്രോയെ മിക്സ് ചെയ്തതാണ് എനിക്ക് അതിൽ ബ്രില്യൻറ്റ് ആയിട്ട് ഫീൽ അതായത് മമ്മൂക്കയെ കാണിക്കുമ്പോൾ തിയേറ്റർ എങ്ങനെ വൈബ്രേറ്റ് ചെയ്തൊരു കൈഡി വന്നു അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ജയറാം മേണേയും വരുന്നുണ്ട് അപ്പം ഈ കയ്യടി മാത്രമല്ല ഈ സ്നേഹം കൂടിയാണ് ഈ പകുത്തു കൊടുക്കപ്പെടുന്നത് അത് ഭയങ്കര ബ്രില്ല്യന്റ് ഒരു സംഭവമാണ് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ കുറച്ച് ബ്രില്ല്യന്റ് സാധനങ്ങൾ ആ സിനിമയിലുണ്ട് ലോജിക്കലി നമ്മള് ഇപ്പം ഒ ടി ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാൻ പറ്റും അതിനെക്കുറിച്ച്

അപ്പോൾ അവരൊക്കെ നമുക്ക് തരുന്ന സപ്പോർട്ടും നമുക്ക് വരുന്ന ഒരു കോൺഫിഡൻസും ഉണ്ട് അതില്ലാത്ത ഒരാളാണ് ഇത് കേൾക്കേണ്ടി വന്നിരുന്നതെങ്കിൽ അത് അയാൾക്കുണ്ടാകുന്ന ആഘാതം കുറേ കൂടി ഭീകരമായിരിക്കും അയാൾ ചിലപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലേ ഇനി വരണ്ട ഒന്നും ചെയ്യണ്ട എന്ന് ചിലപ്പോൾ തീരുമാനിച്ചു പോകും അപ്പം അങ്ങനെയൊക്കെയുള്ള ആരെയും ഇവിടെ ഭീഷണിപ്പെടുത്താനുള്ള അവകാശമൊന്നുമില്ല ആരെയും ഇവിടെ ജാതീയമായുള്ള അല്ലെങ്കിൽ അത്തരം എന്താണ് മുന്നോച്ചിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കാനോ ഒരാളുടെ ജീവനെ ഭീഷണിപ്പെടുത്താനോ അയാളുടെ അമ്മയ്ക്ക് വിളിക്കാനോ അച്ഛനെ വിളിക്കാനോ ഇവിടെ അവകാശവും അധികാരമൊന്നുമില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി നാളെ ഒരാൾ ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടി വിളിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുമല്ലോ അവനെന്താനും റെക്കോർഡ് ചെയ്ത് കേസാക്കിയാൽ പിന്നെ അതിൻ്റെ പുറകെ പോണ്ടിവരും എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു പേടി നാളെ വിളിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് എന്നാണ് എല്ലാവരും എന്നോട് പറയുന്നത് അവളും വളരെ സപ്പോർട്ടാണ് വി എം വളരെ സപ്പോർട്ടാണ് വിയുടെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് പോകുന്നത് പിന്നെ ഈ ഈ ഒരു കേസ് കൊടുത്തതിന് ശേഷമുള്ള ഒരു മൂന്നാല് ദിവസം ഞാൻ ഭയങ്കര നമ്മൾ നമ്മളിലേക്ക് തന്നെ ഉൾവലിഞ്ഞു പോകും കാര്യം വിളിക്കുന്നവർക്കും പറയുന്നവർക്കും ഇതുമാത്രമേ ചോദിക്കാനും പറയാനുള്ളൂ എനിക്കും ഇത് മാത്രമേ ചിന്തിക്കാനുള്ളൂ അപ്പം എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം എണ്ണം കുറഞ്ഞു ജനുവരി തൊട്ട് നമ്മുടെ ഒരു സെഗ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു ന്യൂസ് പേപ്പർ റീഡിങ് സെഗ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വളരെ നന്നായിട്ട് വന്നുകൊണ്ടിരുന്ന വന്നുകൊണ്ടിരുന്നൊരു സമയത്താണ് ഇങ്ങനെയൊരു ഇടുത്തി പോലൊരു സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് ബാക്കായി ഞാൻ സ്ലോവിലി ഈ സമയത്താണ് ഞാൻ ശരിക്കും ആലോചിച്ചത് ഇപ്പം ഒരു 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 പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടായി കേസ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അവളോട് സ്ട്രോങ് ആയിരിക്കാൻ പറയും പക്ഷേ ഒരു പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന എന്താ പറയുക അതിനെ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഞാനിങ്ങനെ കട്ടിൽ തന്നെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ് അപ്പൊ അവർ അങ്ങനെ വരുമായിരിക്കും അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നെ എൻ്റെ അഡ്രസ്സ് അവർക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ആലോചിച്ച ആലോചിച്ചു ഇതും ഇത് ആവശ്യമില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞാലും ഞാൻ ഇത് തന്നെ ആലോചിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം പലരും ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുള്ള വളരെ പ്രശ്നമായിട്ടുള്ള സിറ്റുവേഷൻ അതിന്റെ ഒരു ഒരു പോയിന്റ് ഫൈവ് ഒക്കെ ആയിരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് പക്ഷെ അത് ഭീകരമാണ് അതിൽ നിന്ന് നമ്മളിപ്പം നല്ല സിനിമകൾ അപ്പോൾ ഒരു സന്തോഷം അനശ്വരയുടെ പ്രകടനം ഈ ുംറിലും അതിനു മുമ്പ് സൂപ്പർ ചെയ്ത ഒരാൾ കുറെ മാറ്റം വന്നിട്ടുണ്ട് അയാൾ ഈ നേരിലെ അഭിനയം നമ്മൾ കണ്ടപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കണ്ണില്ലാത്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉമ്മയുടെ ഒപ്പീനിയൻ എന്താ അനശ്വരയുടെ അഭിനയത്തിനെ അനശ്വരയുടെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് അവരുടെ പ്രായം അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് അവരുടെ ലുക്സിലും എക്സ്പ്രഷനിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കാര്യം ഈ മറ്റ് സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കുട്ടിത്വത്തിൽ നിന്ന് അവർ മാറുന്നുണ്ട് ക്യാരക്ടർ സെലക്ഷനിലും ആ ചേഞ്ച് വരുന്നുണ്ട് പെർഫോമൻസിൽ ദി ബെസ്റ്റ് ഇതാണ് എന്ന് പറയാവുന്ന ഒരു ലെവലിലേക്ക് അതായത് അവരുടെ ദി ബെസ്റ്റ് ആണ് ഞാൻ പറയുന്നത് മറ്റാരും കമ്പയർ ചെയ്യുന്നതല്ല അവരുടെ ദി ബെസ്റ്റ് ഇനി വരാനിരിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പ്രായത്തിൻ്റെ അഡ്വാൻറ്റേജും മുഖത്ത് വരുന്നൊരു ഒരു പക്വതിയുടെ എലമെൻറ്റൊക്കെ ഉണ്ടല്ലോ ഞാൻ അവരെ ഈ വർഷം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത് പ്രണയവിലാസം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആ ഒരു ക്യാരക്ടറിന് ആ കാലഘട്ടത്തിൽ ഒരു ക്യാരക്ടറിൻ്റെ ആ അവർ നീറ്റ് അടിച്ച് അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ സ്പോട്ട് ഓൺ എന്ന് പറയുന്ന പോലെയായിരുന്നു അപ്പം അവിടുന്ന് അവർ ഇത് നേരിലേക്ക് വരുമ്പോൾ എനിക്ക് അത്ഭുതകരമായി തോന്നുന്നില്ല കാര്യം കാണിച്ചു അവരത് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ എന്താ പറയുക നമ്മൾ പല അഭിനേതാക്കളെ കുറിച്ച് പറയുന്നത് അവർ മിനിങ്ങി 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 വരികയാണ് അതിൻ്റെ ഒരു തിളക്കമാണ് നേരിൽ കണ്ടത് എനിക്കതിൽ അതാണ് ഞാൻ റിവ്യൂല് പറഞ്ഞ പോലെ അത്ഭുതപ്പെട്ട് കുറെ ആൾക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനശ്വരയിൽ നിന്നും അത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന് എനിക്കൊന്ന് ഈ കണ്ട ഇറങ്ങുന്ന പടങ്ങൾ മുഴുവൻ കുത്തിയിരുന്ന് കാണുന്നതുകൊണ്ട് കൊണ്ടും പ്രണയവിലാസൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ അതിൻ്റെ ആ സിനിമ ഞാനൊരു ആറ് ഏഴ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഇവരുടെ മറ്റേ മൈന്യൂട്ട് സംഭവങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടുമുണ്ട് എനിക്കിതിനകത്ത് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നുന്നില്ല ഇപ്പൊ ഹോസ്ലർ കാണുമ്പോഴാണെങ്കിലും ഹോസ്ലറിലെ അവരുടെ നാണവും എന്നാൽ അതിൻ്റെ കൂടെ ചേർക്കുന്ന ഒക്കെ എനിക്ക് പ്രണയവിലാസത്തിൻ്റെ കുറേ സംഭവങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ആ ഒരു വിൻഡേഷ് ആ കാലഘട്ടത്തിന് അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നു അവര് ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിന് അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പം അവർ അവരുടെ ബെസ്റ്റ് ഇനി വരാനുള്ളതേ ഉള്ളൂ നമ്മൾ എന്താ പറയുക ദ ബെസ്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഏറ്റവും നല്ലത് കാണിച്ചിട്ടില്ലെങ്കിൽ നല്ല എക്സ്പ്രഷൻസ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്നിട്ട് കുറ്റം പറയുന്ന പോലെ ഈ സിനിമ ആഴത്തിൽ കാണുന്ന ആളായത് നേരിനെ കുറിച്ച് ഒരു അഭിപ്രായം കൂടെ ചോദിക്കാനുണ്ട് ഈ നേരിൽ റേപ്പ് സീൻ കാണിക്കുമ്പോൾ ഈ റേപ്പ് സീനെ ആയിട്ടുള്ള ഒരു വികാരമാണ് നമ്മളിൽ ഉണർത്തേണ്ടത് പല സീൻസിലും ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആ പർട്ടിക്കുലർ സീനിൽ ഡ്രസ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഒരു സീൻ കാണിക്കുമ്പോൾ അതിൽ എനിക്ക് ചിലയിടത്തൊക്കെ ഒബ്ജെക്ഷൻ ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മളിൽ ഉണ്ടാക്കുന്നതെ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം കൂടി ഉണ്ടാക്കുന്നുണ്ടോ എനിക്ക് തോന്നി ഉണ്ണി ചില സിനിമകളൊക്കെ അങ്ങനെ ആഴത്തിൽ നോക്കുമ്പോൾ ഈ സിനിമ അങ്ങനെ ആഴത്തിൽ നോക്കിയാൽ അത് അത് ആ സീനു ശരിക്കും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാക്കുന്നുണ്ടോ അത് മൊത്തം സിനിമ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വെച്ചിട്ട് ആലോചിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം റേപ്പ് സീക്വൻസ് കാണിക്കുമ്പോൾ അതിന്റെ ഭീകരത ഒന്ന് മലയാള സിനിമയിൽ ഇതുവരെ അങ്ങനെ ഒരു ഭീകരത കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാണിച്ചിട്ടുള്ളത് മിക്കവാറും രണ്ടുപേരും കൂടി തൊട്ടടുത്തെത്തി ഉമ്മ വെച്ചു വെച്ചില്ല എന്ന് പറയുമ്പോഴേക്കും രണ്ട് കുരുവി വരും അല്ലെങ്കിൽ വല്ല ഗ്ലാസ് ജില്ലുടഞ്ഞ് പോകുന്നത് ഇതൊക്കെയാണ് നമ്മളെ കാണിക്കുന്ന സംഭവങ്ങൾ ഇതിന്റെ ഭീകരത ഒന്നത് കാണിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ റേറ്റിംഗ് മാറിപ്പോ അത്രയും ഭീകരമാണെന്ന് കാണിക്കാൻ കാര്യം അവരുടെ ശരീരത്ത് തൊടുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷനും എതിർപ്പും ആ എതിർപ്പിനെ അടക്കാനുള്ള ശ്രമങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഭീകരമായിരിക്കും അപ്പം അങ്ങനെ മലയാള സിനിമ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ റേറ്റിംഗ് മാറും അത് കാണാൻ പറ്റുന്ന ക്രൗഡ് മാറും ഇവർ ഇങ്ങനൊരു ഒരു ഫിനാൻഷ്യൽ സംഭവങ്ങളും കൂടി കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഹിറ്റ് പ്രതീക്ഷ ചെയ്യുന്ന ഒരു സിനിമയല്ലേ അതുകൊണ്ടായിരിക്കും അത് ഒഴിവാക്കിയിട്ടുണ്ടാവുക പിന്നെ അങ്ങനെ റേപ്പ് സീൻ കാണിക്കാത്ത സിനിമകൾ ഞാൻ എപ്പോഴൊക്കെ കണ്ടായിട്ട് എനിക്ക് ഓർമ്മ റേപ്പ് നടന്നു 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 എന്ന് പറയുമ്പോൾ അവസാനം അതിൽ കാണിക്കണ്ടാവില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കാതലിൽ ഈ തങ്കഞ്ചേട്ടനും മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രം വേണമെങ്കിൽ അവർക്കൊരു വാഴത്തൊപ്പിലോ ഒരു വിറകപുരയിലോ ഒരു രംഗം വേണമെങ്കിൽ അതിനകത്ത് കേട്ടെങ്കിൽ ഒരു സീൻ പോലും കാണിച്ചിട്ടില്ല ഞാൻ അതിലെ ബ്രില്യൻസ് ആയിട്ട് കാണുന്നത് അങ്ങനെ ഒരു സീൻ നിങ്ങൾ കാണണ്ട ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ മതി അവരുടെ റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ അവർ എവിടെ കെട്ടിപ്പിടിക്കുന്നു എപ്പോഴാണ് അടുത്തിരിക്കുന്നത് ഇതൊന്നും നിങ്ങളറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതേപോലെയാണ് നമ്മള് ആ ഫീല് ജനറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ എന്താ പറയുക ഒരു ഒരു അഭിനേത്രി ഗ്ലാമറസ് ആയി വരുന്നു ഗ്ലാമ നമ്മുടെ മാധ്യമങ്ങളുണ്ടാക്കിയ വാക്കുകളാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് മാത്രമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു ഒരു പൊതുബോധത്തിൻ്റെയാണ് എന്താ പറയുക നമ്മളത് മനസ്സിലാക്കിയാൽ മതി അതൊരു റേപ്പാണ് അത് ചെയ്യരുത് എന്നുള്ളത് പക്ഷേ അത്തരം രംഗങ്ങൾ കാണുമ്പോൾ അത് എൻജോയ് ചെയ്യുന്ന മറ്റേ ബിരിയാണി സിനിമ ഇറങ്ങിയ സമയത്ത് അതിലെ കിടപ്പുറ രംഗമൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നവരുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു അത് വരും അങ്ങനെ എന്തോ ഒരു ക്ലിപ്പ് ക്ലിപ്പ് മാത്രമായിട്ട് അത് നമ്മളെ മെന്റലി ഡിസ്റ്റർബ് ചെയ്യേണ്ട ഒരു സാധനമാണ് പക്ഷെ ആ ഡിസ്റ്റർബൻസിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന വേറെ ഡിസ്റ്റേബൻസിൽ ടീമുകളുണ്ട് അപ്പം നമുക്ക് ഇതിലിപ്പോ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എഡ്യൂക്കേറ്റ് ആവുക നമ്മുടെ അടുത്ത ജനറേഷൻ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുക ഈ പക്ഷെ അവസാനം ഒരു ഒരു രംഗം രംഗം വേണമായിരുന്നു വേണമായിരുന്നു പരസ്പരം നോക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര ആയിരുന്നു അതായത് ആ മിറർ ഐ മീൻ കാറിലെ അവരുടെ ഒരുമിച്ചുള്ള യാത്രയാണ് ഇനി ഞാൻ അതിനെ കാണുന്നത് മുഴുവൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു ആ സിനിമയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സീനില്ല അതെന്റെ ബിസിനസ് അല്ലല്ലോ തക്കനും അയാളും പ്രണയത്തിലാണ് മതി ആ സ്നേഹത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു ബാക്കി ഇത് എന്താ പ്രശ്നം എന്നറിയാം ഇപ്പം നമ്മൾ ഈ ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാരും ഇതിന്റെ ബെഡ്റൂം സീൻ ആലോചിച്ചു പോകുന്നതാണ് വൃത്തി ഒരു വാക്ക് നമ്മൾ കൂടെ ചേർക്കുന്നത് നിങ്ങൾ നിങ്ങളതൊന്നും ആലോചിക്കേണ്ടത് അവർ പ്രണയിക്കുന്നു അവർ ഒരുമിച്ച് ജീവിക്കുന്നു അവരുടെ സ്വകാര്യതയിൽ അവരെന്ത് ചെയ്യുന്നു നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ പോകുമ്പോഴാണ് വൃത്തികളാകുന്നത് ഇപ്പം ഞാനൊരു ഗേ ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കും എൻ്റെ കൂടെ ഒരു ആളിരിപ്പുണ്ട് അയാൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ലൈംഗിക ചേഷ്ടകളുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾ അത്രേ അറിഞ്ഞാൽ മതി നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് അറിയാൻ ശ്രമിക്കുകയും അതിനെ ഇമാജിൻ ചെയ്യുകയും അതിനെ നിങ്ങൾ നോർമലായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അതാണ് ആ സിനിമ പറയുന്ന ഒരു ഒരു ഹോൾ പോയിന്റ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ആ സിനിമയിലെ ശരിക്കും ഏറ്റവും നല്ല സ്നേഹം അവർ ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തന്നെ ഉള്ളതാണ് കാര്യം ഭാര്യ ചെയ്ത കാര്യം ഇത്രയും വൈകണ്ട എന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ ഉള്ളപ്പോഴും അതിലൊരു ഒരു ഭയങ്കരമായിട്ടുള്ള സ്നേഹത്തിന്റെ എലമെന്റ് ഉണ്ട് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ എലമെന്റ് ഉണ്ട് മറ്റേ ആൾ വേദനിക്കരുത് എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതും ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളാണ് ഒരു കാര്യം കൂടെ ഉള്ളത് ഈ കേസ് കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഉണ്ണിയുടെ മനസ്സിനകത്തൊരു ലക്ഷ്യമുണ്ടാവും ഇത് കോംപ്രമൈസ് ചെയ്യാനായിരിക്കാം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് പിന്നെ ഉണ്ടാവാതിരിക്കാനായിരിക്കാം ഉണ്ണിയുടെ സ്റ്റാൻഡ് എന്താണ് അതേ സംബന്ധിച്ച് എന്നെ രണ്ടു മൂന്ന് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോളജൈസ് ചെയ്താൽ ഒഴിവാക്കിക്കൂടെ എന്നുള്ളത് ഞാനൊരു പബ്ലിക് അപ്പോളജി ഇൻക്ലൂഡിങ് ഞാൻ പറഞ്ഞില്ല അതിൽ ഞാൻ ആ വീഡിയോയിലും ഞാൻ ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഇമോഷൻസാണ് എനിക്കതിൽ ഹേർട്ടായിട്ടുള്ളത് ആ മൂന്ന് മൂന്നിമോഷൻസിനും നിരുപാധികമായിട്ടുള്ള മാപ്പ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് അപമാര്യാദയായി പെരുമാറിയതിൽ സുരേഷ് ഗോപി പറഞ്ഞ മാപ്പിൻ്റെ പ്രശ്നം ഞാനിങ്ങനെയാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വിഷമായിട്ടുണ്ടെങ്കിൽ സോറി എന്നുള്ളതാണ് അത് മാപ്പ് കുറച്ചിലല്ല അത് ന്യായീകരണമാണ് എനിക്ക് ന്യായീകരണം വേണ്ട മാപ്പ് പറയുകയാണെങ്കിൽ അത് നിരുപാധികം മാപ്പായിരിക്കണം അപ്പം എന്നെ വിളിച്ച ആൾക്ക് ഞാനത് അയച്ചു കൊടുത്തു അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു ഞാൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഓൾട്ടർ ചെയ്യാതെ ഒരു അപ്പോളജി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ എന്നോട് ചോദിച്ചു ആ അബ്യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ റിമൂവ് ചെയ്യോന്ന് ചോദിച്ചു അത് ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യാം എന്താ പറയുക ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആരെയും നശിപ്പണം എന്നൊന്നുമില്ല എനിക്ക് അനീഷ് അൻവറിൻ്റെ ജീവിതം നശിപ്പിക്കുക എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നുമില്ല അപ്പം അതിലൊരു കുഴപ്പമുള്ളത് എൻ്റെ ഈ മൂന്ന് ഇമോഷൻസ് ഹേർട്ടായിട്ടുണ്ട് അതിന് മാപ്പ് പറയാം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്തായാലും നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് മാപ്പ് പറയാനുള്ള സന്നദ്ധത അറിയിച്ചപ്പോൾ ഇതാണ് അതിലെ കാര്യം എന്നുള്ളത് അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ